മലയാളി മനസ്സിൽ നീർമാതളത്തിൻ്റെ സുഗന്ധം പരത്തിയ പ്രിയ ആമി. മാധവിക്കുട്ടിയുടെ ചെറുകഥയായ വേനലിൻ്റെ ഒഴിവ് എന്ന കഥയിലെ ഒരു ഭാഗമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഞാൻ മുത്തശ്ശിയുടെ ഒപ്പം നടന്ന് തെങ്ങിൻ്റെ ചുവട്ടിൽ കിടന്നിരുന്ന മച്ചിങ്ങകൾ എൻ്റെ പാവാടയുടെ മടക്കിൽ നിക്ഷേപിക്കുകയായിരുന്നു. അതെന്ത് മരാ? ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചു. മുത്തശ്ശിക്ക് കാഴ്ചശക്തി ചെറുപ്പം മുതൽക്കേ വളരെ കഷ്ടിയായിരുന്നു. അതുകൊണ്ട് കണ്ണുകൾ അല്പം ഇറുക്കിക്കണ്ട് അവർ ഞാൻ ചൂണ്ടുന്നിടത്തേക്ക് നോക്കി. ഓ, അത് ഞാവല. ഞാവലോ? ആ അമ്മു, ഞാവലിൻ പഴം കണ്ടിട്ടില്ലേ? കടും വയലറ്റ് നിറത്തിൽ, കോട്ടിക്കായുടെ വലുപ്പത്തിൽ. അമ്മു കണ്ടിട്ടുണ്ടാവില്ല. അത് തിന്നാൻ പറ്റുമോ? പിന്നെ കുറച്ച് ചവർപ്പുണ്ടാവും, മധുരോ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എത്ര തിന്നിരിക്കുന്നു. പറഞ്ഞപ്പോൾ ഒന്ന് ഓർമ്മ വരുന്നു, എൻ്റെ കൂടെ പഠിച്ചിരുന്നു ഒരു മഠത്തിൽ ദേവു. ആ ദേവുവിന് വലിയ കരുണാവായിരുന്നു. എന്നോട് പറയാണ് കുട്ടിയെ, കുട്ടിയുടെ കണ്ണ് കുപ്പിപ്പിഞ്ഞാണത്തിൽ ഞാവലിൻ പഴം ഇട്ടുപോലെയാണെന്ന്. ഞാൻ കണ്ണ് പൊട്ടുന്ന് വിചാരിച്ചു. അന്ന് രാത്രി എനിക്ക് ഉറക്കേ ഉണ്ടായില്ല. മുത്തശ്ശി തെങ്ങിൻ്റെ ചുവട്ടിൽ കിടന്നിരുന്ന ഒരു കൊതുമ്പെടുത്ത് കുടഞ്ഞ് വിഷയം മാറ്റി. വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ അരിക്കാനാ? ഞാൻ ആ ഞാവൽ മരത്തിൻ്റെ അടുത്തേക്ക് നടന്നു. അതിൻ്റെ കടക്കൽ ഒരു മാളമുണ്ടായിരുന്നു. ആ ദേവു എവിടെ? ഞാൻ ചോദിച്ചു. മുത്തശ്ശി ചിരിച്ചു. ദേവു ഒക്കെ മരിച്ചുപോയി, ഇനി ഞാൻ മാത്രമേ ജീവിച്ചിരിക്കണുള്ളൂ. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പോയി. കാർത്തു, പടക്കേ മുറി ചിന്നമ്മു, മാരാത്ത കുഞ്ഞു, ഇവരൊക്കെ ആയിരുന്നു മുത്തശ്ശിയുടെ കൂട്ടുകാർ. അവരൊക്കെ മരിച്ചോ? ഇപ്പൊ മുത്തശ്ശിക്ക് ആരുമില്ലേ ഉവ്വോ ഫ്രണ്ടായിട്ട്? എനിക്ക് മുത്തശ്ശിയോട് കലശലായ അനുകമ്പ തോന്നി. ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ അരക്കെട്ട് കെട്ടിപ്പിടിച്ചു. മുത്തശ്ശിക്ക് ഞാനില്ലേ? ഞാൻ ചോദിച്ചു. അതേ അമ്മു, മുത്തശ്ശിക്ക് അമ്മു മതി. അവർ എൻ്റെ കൈ മുറുക്കി പിടിച്ചുകൊണ്ട് പറമ്പിൽ നിന്ന് ഇറങ്ങി മുറ്റത്തേക്കെത്തി. എന്താ മുത്തശ്ശിയുടെ കൈ ഇങ്ങനെ ഞരമ്പ് പൊന്തിയിട്ട്? എൻ്റെ കയ്യിൽ ഞരമ്പേ ഇല്ല. മുത്തശ്ശി കയ്യിലുണ്ടായിരുന്ന കൊതുമ്പ് ഇറയത്തേക്കെറിഞ്ഞ് കുളപ്പുരയിലേക്ക് നടന്നു. മുത്തശ്ശിയുടെ സോപ്പിൻ കഷ്ണം വെച്ചിരുന്ന അടപ്പില്ലാത്ത ചുവന്ന പെട്ടിയും ഒരു തോർത്തുമുണ്ടും കുളക്കടവിൽ കല്ലിന്മേലുണ്ടായിരുന്നു. ഞാനിത് ഇവിടെ വെച്ചത് തീരെ മറന്നു കേട്ടോ, മുത്തശ്ശി സോപ്പെടുത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു. കാക്ക കൊണ്ടുപോവാഞ്ഞത് ഭാഗ്യം. കാക്ക സോപ്പ് തിന്നോ? തിന്നില്ല, പക്ഷേ ഭംഗി കണ്ട കൊത്തിക്കൊണ്ടുപോവും. ഞാൻ വിചാരിച്ചു മുത്തശ്ശി എന്ത് വിഡ്ഢിയാണ്, മുത്തശ്ശിയുടെ സോപ്പിൻ കഷ്ണത്തിന് യാതൊരു ഭംഗിയുമില്ലല്ലോ. പിന്നെ എന്തിനാണ് അത് കാക്ക കൊത്തിക്കൊണ്ടുപോകുമെന്ന് വിചാരിക്കുന്നത്? കാക്കക്ക് തേഞ്ഞു തേഞ്ഞ് ഒരു ചെറിയ ഓട്ടിൻ കഷ്ണം പോലെ ആയിക്കഴിഞ്ഞാൽ ഈ സോപ്പ് ഇഷ്ടപ്പെടുമോ? കാക്കക്ക് ഭംഗി അറിയില്ലേ? ഞാൻ ചോദിച്ചു. കാക്കക്ക് ഭംഗിയൊക്കെ അറിയും, സംശയമുണ്ടോ? ഇല്ലെങ്കിൽ അവിറ്റ എണ്ണയോടം കണ്ടാൽ കൊത്തിപ്പെറുക്കണത് എന്തിനാ? പക്ഷികൾക്ക് നല്ല ബുദ്ധിയുണ്ട് അമ്മുവോ, മനുഷ്യന്മാരെക്കാളും വിവരവും തൻ്റെടോ അവയ്ക്കാ. അതെന്താ? അങ്ങനെയാ, അങ്ങനെ തന്നെ. മുത്തശ്ശി എൻ്റെ കുപ്പായം മൂരിയെടുത്ത് വെള്ളത്തിൽ മുക്കി കല്ലിന്മേൽ വെച്ചു. എന്നിട്ട് തിരുമ്പുന്ന സോപ്പ് പതച്ച് അതിന്മേൽ തേച്ചു തുടങ്ങി. മുത്തശ്ശി, ഞാൻ സ്കൂള് തുറന്ന് കൽക്കട്ടക്ക് പോയാൽ മുത്തശ്ശിയുടെ കൂടെ കുളത്തിലേക്ക് ആരാ വരിക? ആരുണ്ടാവില്ല അമ്മോ. അപ്പോൾ മുത്തശ്ശിക്ക് പേടിയാവില്ലേ? മുത്തശ്ശി തുണി തിരുമ്പുന്നത് നിർത്തി എൻ്റെ മുഖത്തേക്ക് തലയുയർത്തി നോക്കി ചിരിച്ചു. മുത്തശ്ശിക്ക് പേടിയാവില്ല അമ്മോ, മുത്തശ്ശി കുട്ടിയല്ലല്ലോ. മുത്തശ്ശിക്ക് എത്ര വയസ്സായി എന്നറിയോ? ഞാൻ തലയാട്ടി. 68. ഈ ചിങ്ങത്തിൽ 69 ആവും. മുത്തശ്ശി എപ്പോഴാ മരിക്കുക? എപ്പോഴാന്ന് എങ്ങനെ അറിയാ? ദൈവത്തിന് തോന്നുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോവും. അതന്നെ, ഈ തറവാട്ടിൽ ആരും ഇത്രയും കാലം ജീവിച്ചിരുന്നിട്ടില്ല. അമ്മ മരിച്ചത് 40-ാം വയസ്സിലാണ്. അമ്മാമ്മ 45. അമ്മമ്മയും 50 ആവണേൻ്റെ മുമ്പേ പോയി. പിന്നെ കമലും. ഞാൻ മാത്രം മരിക്കണമില്ല.
എന്തൊക്കെ അനുഭവിപ്പിക്കാനാണാവോ ഈ മഹാപാപിയെ ഇങ്ങനെ ഇരുത്തിയിക്കണ്. മുത്തശ്ശി മുണ്ടിൻ്റെ ഒരു തലപ്പ് കൊണ്ട് കണ്ണുകൾ തുടച്ചു. മൂക്ക് ശബ്ദത്തോടെ ചീറ്റി. മുത്തശ്ശി അടുത്ത് മരിക്കുവോ? മുത്തശ്ശി ചിരിക്കാൻ ശ്രമിച്ചു. അവരുടെ പല്ലുകൾ തേഞ്ഞും ചുവന്നും ഇരുന്നു. അവരുടെ വായിൽ വെറ്റിലയുടെയും കളിയടക്കയുടെയും സുഗന്ധം ഇടയ്ക്കിടയ്ക്ക് പുറപ്പെടുന്നു. ഞാൻ അവരുടെ കഴുത്തിൽ കൈയിട്ട് എൻ്റെ മുഖം അവരുടെ കവിളത്ത് അമർത്തിക്കൊണ്ട് ഉറക്കെ യാചിച്ചു. മരിക്കില്ല എന്ന് പറയോ മുത്തശ്ശി, മരിക്കില്ല എന്ന് പറയോ, എന്നോട് സത്യം ചെയ്യണം, മരിക്കില്ല എന്ന്. മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ ചിരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ശരി അമ്മോ ശരി, മുത്തശ്ശി മരിക്കില്ല, എന്നാ പോരെ. ഇനിയത്തെ കൊല്ലം വരുമ്പോഴേക്കും അമ്മ ഇത്തിരി കൂടി വലുതായിട്ടുണ്ടാവും, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശിയോ? മുത്തശ്ശി വലുതായിട്ടുണ്ടാവുമോ? മുത്തശ്ശി ചിരിച്ചു. മുത്തശ്ശി ഇനി വലുതാവുകേ? മുത്തശ്ശി ഇനി ചെറുതാവുക ചെയ്യുക, ചുളിഞ്ഞു ചുളിഞ്ഞു ചെറുതാവുക, അതന്നെ. എനിക്ക് പെട്ടെന്ന് ആ ചെറിയ ഞാവൽ മരത്തെ ഓർമ്മ വന്നു. മുത്തശ്ശി, ആ ഞാവൽ മരമല്ലേ? ഞാവൽ മരം അതെത്ര കാലമായി ഉണ്ടായിട്ട്? അതാരാ നട്ടത്? ആരാ നട്ടത് എനിക്കറിയില്ല. ഞാൻ ഓർക്കുമ്പോഴൊക്കെ അതവിടെ ഉണ്ട്. അതിമ്മല് പഴമുണ്ടാവോ? ഇനി പഴമുണ്ടാവോ അമ്മോ? എനിക്കറിയില്ല. ഉണ്ടായാൽ തന്നെ വലുതാവില്ല തീർച്ച. അതെന്താ? അതങ്ങനെയാ അതന്നെ. മുത്തശ്ശി എന്താ അമ്മോ? ഒരു പക്ഷേ ഞാൻ ഇനിയത്തെ കൊല്ലം വരുമ്പോൾ അതിൽ പഴമുണ്ടാവും, എന്നിട്ട് ഞാനും മുത്തശ്ശിയും കൂടി അത് പൊട്ടിച്ച് തിന്നും. വണ്ടിയിലേക്ക് എൻ്റെ ചെറിയ തോൽപ്പെട്ടിയും ശങ്കുണ്ണി നായർ തന്ന മലയാള പുസ്തകവും എടുത്തു വച്ചതിന് ശേഷം അച്ഛൻ വാതിൽക്കൽ വന്ന് നിന്നു. മുത്തശ്ശിയുടെ മുഖം വല്ലാതെ തുടുത്തിരുന്നു. അങ്ങോട്ട് വരുന്നില്ല എന്ന് ശബ്ദം ചെയ്തിട്ടൊന്നുമില്ലല്ലോ, മുത്തശ്ശി പറഞ്ഞു. എനിക്ക് മകളായിട്ടും മകനായിട്ടും എല്ലാം അവളെ ഉണ്ടായിരുന്നുള്ളൂ. അവള് പോയി. എന്നാലും മകൻ്റെ സ്ഥാനം നിങ്ങൾക്ക് പോവില്ലല്ലോ. മുത്തശ്ശി തൻ്റെ വേഷ്ടിയുടെ അറ്റമെടുത്ത് മൂക്ക് ചീറ്റി. മുഖം തുടച്ചു. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. വരാം, ഇനിയത്തെ കൊല്ലം വരാം, സത്യം. എനിക്ക് ധൈര്യം പോരാഞ്ഞിട്ടാണ്, അല്ലാണ്ട് ഒന്നല്ല. ഞങ്ങൾ ഒന്നിച്ച് എല്ലാ കൊല്ലവും കടന്നു വന്നിരുന്ന ആ വീട്ടിൽ ഇപ്പം ഞാൻ തനിച്ച് വന്ന് കയറുമ്പോൾ അമ്മ തെറ്റിദ്ധരിക്കരുത്, എൻ്റെ മനസ്സിന് കരുത്തില്ല. തെറ്റിദ്ധരിക്കില്ല, നിങ്ങളെ ആരെയും ഞാൻ തെറ്റിദ്ധരിക്കില്ല കേട്ടോ. എൻ്റെ കുട്ടികളെ ഞാൻ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല. വണ്ടി ഇളകി തുടങ്ങിയപ്പോൾ അച്ഛൻ ജനവാതിലിൻ്റെ ചില്ലുകൾ ചുവട്ടിലേക്കിട്ടു. അച്ഛാ. എന്താ മോളെ? മുത്തശ്ശി ഇനിയത്തെ കൊല്ലാവുമ്പോഴേക്ക് മരിക്കോ? ഇല്ല. മരിക്കില്ലേ? മുത്തശ്ശി മരിക്കില്ല, സത്യം. അച്ഛൻ എന്നെ എടുത്ത് മടിയിൽ വെച്ച് എൻ്റെ മുഖത്ത് ഉമ്മ വെച്ചു. എന്നിട്ട് നിറഞ്ഞ കണ്ണുകളോടെ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ സത്യം ചെയ്യാം, മോളുടെ മുത്തശ്ശി ഒരിക്കലും മരിക്കില്ല. തീവണ്ടിയുടെ ചക്രങ്ങൾ ഗർജിച്ചു, മരിക്കില്ല മരിക്കില്ല.